അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഒരു വിഷു ആയ ദിവസമാണ്, നല്ല ഒരു ഗുഡ് മോർണിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾ എൻ്റെപ്പം തന്നെ ഞങ്ങൾ കണിയാണ് കണ്ടത്. അച്ഛൻ രാവിലെ എൻ്റെ കണിയൊക്കെ ഒരുക്കി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വിഷുക്കണിയെല്ലാം കണ്ടിട്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പിന്നെ വിഷുവിൻ്റെ ഏറ്റവും ഒരു പ്രത്യേക ഭാഗം എന്ന് പറയുന്നത് കൈനീട്ടം കിട്ടിയിട്ടാണ്. അപ്പോൾ കൈനീട്ടം കിട്ടി രാവിലെ തന്നെ അച്ഛനമ്മയും ഞങ്ങൾ കൈനീട്ടം നിന്നു കേട്ടോ. ഇപ്പോൾ അവധിയില്ല, ഇവിടെ വിഷു ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവധിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇനി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എനിക്കുന്നുണ്ട്. രാവിലെ വിഷുക്കണിയെല്ലാം കണ്ടു, നല്ലൊരു സദ്യയും പിന്നെ ഹോം മെയ്ഡ് ആണ്. അപ്പൊ സദ്യ റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛനമ്മ ഇന്നലെ തന്നെ തൊട്ട് കറികളെല്ലാം റെഡിയാക്കി. അപ്പൊ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി നിലയിൽ സദ്യ ഉണ്ടു. പിന്നെ നാട്ടിലേക്കൊക്കെ വിളിച്ചു രാവിലെ തന്നെ. ഞങ്ങളെ മുത്തശ്ശിനെയൊക്കെ വിളിച്ചു, വിഷുവാശംസകൾ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു നല്ല മോർണിംഗ് ആയിരുന്നു, നല്ലൊരു തുടക്കമായിരുന്നു ഒരു ദിവസത്തിന്. അതൊരു ഓൺലൈൻ ക്ലാസ് ഉള്ള ഡേക്ക് തന്നെ നല്ല തുടക്കമായിരുന്നു. രാവിലെ തന്നെ കൃഷ്ണനെ കണ്ട് എല്ലാം നല്ല രസമായിരുന്നു. അപ്പൊ അച്ഛനാണ് ആദ്യം ഒരുപാട് നന്ദി. അച്ഛനെ രാവിലെ ഒക്കെ എന്റെ ഒരുക്കിയത് ഇവിടെ ഉണ്ട് അച്ഛൻ. നന്ദി. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം റെഡി ആക്കിയുണ്ട്. നല്ല പഴങ്ങളും കൃഷ്ണനും. അപ്പൊ പ്രത്യേകിച്ച് ഇത്രയേ ഉള്ളൂ. പിന്നെ നിരഞ്ജനയുടെ ഇന്നലത്തെ ഡാൻസ് എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതില് സപ്പോർട്ട് ചെയ്തതും നമ്മുടെ കമന്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാത്തർക്കും. അപ്പൊ ആ ഡാൻസ് ഞങ്ങൾ ഇന്നലെയായിട്ട് ഷൂട്ട് ചെയ്തത്. അത് മാക്സിമം വിഷു അല്ലേ, അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണത്. അപ്പൊ പെട്ടെന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത ഡാൻസാണ്. അപ്പൊ എല്ലാരും അതിന് ഇത്രയുള്ള കമന്റ് സപ്പോർട്ട് ഒരുപാട് നന്ദി. അതിനൊപ്പം തന്നെ ഇനിയിപ്പോ ഇന്ന് ഞങ്ങൾ ഇടുന്ന ഈ സ്മോൾ വ്ളോഗും അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, എല്ലാരും കാണണം. പിന്നെ ശിവ എന്നിട്ടില്ല. ശിവ നല്ല ഉറക്കാണ്, അവൻ നല്ല ലേറ്റ് ആയിട്ട് കിടന്നാണ്. ശിവ നല്ല ഉറക്കാണ്. അപ്പൊ ഇന്നത്തെ സന്തോഷം വേറൊരു സന്തോഷമായി. അമ്മയും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മയ്ക്ക് എന്ന അവധിയാണ് വിഷുവിന്റെ ദിവസം. അപ്പൊ അത് നല്ലതായിരുന്നതാണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. നീ സദ്യയുടെ കുറച്ച് ഒരുക്കങ്ങൾ ഞങ്ങൾ പിന്നീട് കാണിക്കാം. ചിലമ്പിട്ടോടിവ കണി കാണാ മലർമാതിൻ.